ഭൂമി മനുഷ്യരുടെ ജനസംഖ്യ വളരെയേറെ വർദ്ധിച്ച് ഭൂമിക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ബഹിരാകാശത്തെ മറ്റു ഗ്രഹങ്ങളിൽ വാസസ്ഥലം ഒരുക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണം ശാസ്ത്രമേഖല കുറേ കാലമായി നടത്തുന്നുണ്ട് പ്രധാനമായും ചൊവ്വ കേന്ദ്രീകരിച്ചാണ് അത്തരം ഗവേഷണങ്ങൾ നടക്കുന്നത് ഭൂമിയുടെ പ്രത്യേകതകളുമായി വളരെയേറെ സാമ്യം ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ടാണ് അത്തരം ഗവേഷണങ്ങൾ നടക്കുന്നത് എന്നാൽ ഭൂമിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ വാസസ്ഥലം പണിയാൻ കഴിഞ്ഞാലോ അതും ചെലവ് വളരെ കുറച്ച് മനുഷ്യന്റെ മൂത്രം ഒരു പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ചിരിക്കാനോ അതിശയിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഇന്ത്യൻ ബഹിരാകാശ മേഖല ഇപ്പോൾ അങ്ങനെയൊരു ഗവേഷണത്തിലാണ് അത് വിജയിച്ചാൽ ബഹിരാകാശ രംഗത്തെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു വലിയ മാറ്റമാവും അത് ഉണ്ടാക്കുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അഥവാ AISCയും ISROയും ചേർന്നാണ് മനുഷ്യമൂത്രം ഉപയോഗപ്പെടുത്തി ചന്ദ്രോപരിതലത്തിൽ വാസസ്ഥലം പണിയാനുള്ള കട്ടകൾ നിർമ്മിക്കുന്നത് യൂറിയ ചന്ദ്രോപരിതലത്തിലെ മണ്ണ് ബാക്ടീരിയ ഗുവർബീൻസ് എന്ന ഇനം പയർവർഗം എന്നിവയാണ് ഈ കട്ടകളുടെ നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് AISC അറിയിച്ചു ജീവശാസ്ത്രവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും സംയോജിക്കുന്ന നൂതന സംരംഭമാണിതെന്ന് AISC അസിസ്റ്റന്റ് പ്രൊഫസർ അലോക് കുമാറിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ യൂറിയയാണ് മനുഷ്യമൂത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുക ചെലവ് കുറയ്ക്കാനാണിത് സിമെന്റിനു പകരം ഗുവർബീൻസിൽ നിന്നുള്ള പശ ഉപയോഗിക്കുന്നതുകൊണ്ട് കാർബൺ ബഹിർഗമന പ്രശ്നവും പരിഹരിക്കും അര കിലോഗ്രാമോളം തൂക്കമുള്ള വസ്തു ബഹിരാകാശത്ത് അയക്കാൻ 7.5 ലക്ഷത്തിലധികം രൂപ ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സ്പോറോസാക്കറിന പാസ്റ്റയൂറിൻ എന്ന ബാക്ടീരിയയാണ് ഈ നിർമ്മാണ രീതിക്ക് ആവശ്യമായ മറ്റൊരു ഘടകം ഈ ബാക്ടീരിയയ്ക്ക് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ സൃഷ്ടിക്കാനുള്ള ശേഷിയുണ്ട് യൂറിയ കാൽസ്യം എന്നിവ ഉപയോഗിച്ചാണ് ബാക്ടീരിയ കാൽസ്യം കാർബണേറ്റ് തരികൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ സ്പോറോസാക്കറിന പാസ്റ്റയൂറിൽ എന്ന ബാക്ടീരിയ ഉപയോഗിക്കുമ്പോൾ ചെലവ് വളരെ കൂടുതലാണ് ഇതിനു പകരമായി ബാസിലസ് വെലസെൻസിസ് എന്ന ഇനം ബാക്ടീരിയകളെ ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഇന്ത്യയിലെ മണ്ണിൽ കാണപ്പെടുന്നതും ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുത്ത് വളർത്താൻ സാധിക്കുന്നവയുമാണ് ഇതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഗവേഷണത്തിലെ ഏറ്റവും ഗുണപരമായ മുന്നേറ്റം കട്ടകൾ നിർമ്മിക്കുന്നതിനായി ചന്ദ്രനിലെ മണ്ണിൽ ഈ ബാക്ടീരിയകളെ സംയോജിപ്പിക്കും ഇതിലേക്ക് യൂറിയ കാൽസ്യം എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർക്കും ഇതിൻ്റെ കൂടെ ബലം കൂട്ടുന്നതിനായി ഗുവർബീൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പശയും ചേർക്കും ചന്ദ്രനിലെ മണ്ണിന് സമാനമായ വസ്തു നിർമ്മിച്ചാണ് ഇപ്പോൾ ഗവേഷണം നടത്തുന്നത് ഈ വിദ്യ ഭൂമിയിലും പ്രയോജനപ്പെടുമെന്ന് ഗവേഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ Thank you.